നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നാവിൻ്റെ കളറ് നോക്കി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ രുചി അറിയണമെങ്കിൽ നാവ് വേണം. നാവ് ക്ലീൻ ആയിരിക്കണം, ഹെൽത്തിയും ആയിരിക്കണം. ഒരാളുടെ നാവിൻ്റെ നിറം നോക്കി ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവർക്കെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതും നാവുകളുടെ നിറത്തിലും പ്രകടമാകുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പിങ്ക് കളർ നാവ് നോക്കാം. നാവിന് പിങ്ക് കളറാണെങ്കിൽ ഉറപ്പായിട്ടും പൂർണ്ണ ആരോഗ്യമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പിങ്ക് കളർ നാവിൻ്റെ മുകളിലായി വെള്ള കളറിൽ ഒരു ലെയർ കാണാം. ഇതാണ് പാപ്പിലൈ. ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ രുചിയെല്ലാം ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കുന്നത്. ഇനി നാവിന് പിങ്ക് കളറല്ല, മറിച്ച് റെഡ് കളറാണെങ്കിൽ അതിൻ്റെ അർത്ഥം വൈറ്റമിൻ ബിയുടെ അഭാവമുണ്ട് എന്നതാണ്. ഇത് മരുന്ന് കഴിച്ചും ഭക്ഷണത്തിലൂടെയും നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ നല്ല കടുത്ത പനി, എക്സിമ എന്നിവ ഉള്ളവരിലും ഇത്തരം പ്രശ്നം കണ്ടുവരുന്നുണ്ട്. നാവിന് ഇപ്പോൾ പിങ്കുമല്ല റെഡുമല്ല ബ്ലൂ കളറാണെങ്കിൽ അത് സൂക്ഷിക്കണം. കാരണം ശരീരത്തിൽ വേണ്ടത്ര ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടാണ് നാവുകൾക്ക് ഇത്തരത്തിൽ നീല കളർ വരുന്നത്. ഇത്തരം പ്രശ്നം നിലനിൽക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ്. പിന്നീട് കണ്ടുവരുന്നതാണ് ഗ്രേ കളറുള്ള നാവ്. ആമാശയത്തിൽ അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദഹന പ്രശ്നമുള്ളവർക്കും ഗ്രേ കളർ നാവ് കണ്ടുവരുന്നുണ്ട്. എക്സിമ പോലുള്ള കണ്ടീഷനിലും ചിലർക്ക് ഗ്രേ കളർ കാണാറുണ്ട്. പിന്നീട് കണ്ടുവരുന്നതാണ് മഞ്ഞ കളറിലുള്ള നാവ്. ജോണ്ടിസ് ഉള്ളവർക്ക് പൊതുവെ മഞ്ഞ കളറിലുള്ള നാവായിരിക്കും. ഗട്ട് ഹെൽത്ത് പൂവർ ആണെങ്കിലും മഞ്ഞ കളറിലുള്ള നാവായിരിക്കും. പ്രഗ്നൻസി ടൈമിൽ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴും നാവ് മഞ്ഞ കളറാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മദ്യപിക്കുന്നവരോ അല്ലെങ്കിൽ പുക വലിക്കുന്നവർക്കൊക്കെ നാവിൻ്റെ കളർ മഞ്ഞ കളറിലായിരിക്കും. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരിലും സോറിയാസസ് പോലുള്ള അസുഖങ്ങളുള്ളവരിലും മഞ്ഞ കളർ നാവ് കണ്ടുവരുന്നുണ്ട്. പിന്നീട് കണ്ടുവരുന്നതാണ് പർപ്പിൾ കളറിലുള്ള നാവ്. ഹാർട്ടിന് പ്രശ്നമുള്ളവർ, ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാത്തവർ എന്നിവരിലെല്ലാം പർപ്പിൾ നിറത്തിലുള്ള നാവ് കാണുവാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ നാവിൽ നിറവ്യത്യാസം കാണുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. പിന്നീട് കാണുന്നതാണ് വെള്ള കളറിലുള്ള നാവ്. പൊതുവിൽ നാവിൻ്റെ മുകളിൽ വെള്ളപ്പാടുകൾ കൂടിക്കൂടിയാണ് നാവിന് വെള്ള നിറം ലഭിക്കുന്നത്. ഇത്തരത്തിൽ വെള്ളപ്പാണ്ടുകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം നാവിൽ ഫംഗസ് ബാധ ഉണ്ടാകുന്നത് മൂലമാണ്. ചിലപ്പോൾ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഫംഗൽ ബാധകൾ നാവിലും റിഫ്ലക്റ്റ് ആകാം. ഇതുപോലെ വെള്ള കളറുള്ള നാവാണെങ്കിൽ പൊതുവെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. പിന്നീട് കാണുന്നതാണ് ബ്രൗൺ കളറിലെ നാവ്. നമ്മൾ എന്ത് കഴിക്കുന്നു കുടിക്കുന്നു എന്നതിനനുസരിച്ച് നാവുകളിൽ കാണപ്പെടുന്ന നിറവ്യത്യാസമാണ് ബ്രൗൺ കളർ. നന്നായി പുകവലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാവ് ബ്രൗൺ കളറായിരിക്കും കാണപ്പെടുക. ഇത്തരത്തിൽ നാവിന് ബ്രൗൺ കളർ കാണപ്പെടുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പുകവലിക്കുന്നവരാണെങ്കിൽ, അത് ക്യാൻസറിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് കണ്ടുവരുന്നതാണ് ബ്ലാക്ക് ടങ്ക്. പ്രമേഹ രോഗികളിലും ഓറൽ ഹൈജീൻ ഇല്ലാത്തവരിലും കറുപ്പ് നിറത്തിലുള്ള നാവ് പൊതുവിൽ കണ്ടുവരുന്നു. ഇത് പ്രധാനമായും ബാക്ടീരിയൽ റിയാക്ഷൻ മൂലമാണ് ഇത്തരത്തിൽ നിറവ്യത്യാസം കാണപ്പെടുന്നത്. ചിലപ്പോൾ നാവിൻ്റെ മുകൾ ഭാഗത്ത് രോമമുള്ള പോലെയും ഈ നിറം കാണപ്പെടാം. ഇത്തരം കണ്ടീഷനുകളെയാണ് ഹെയറി ബ്ലാക്ക് ടങ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നാവിൻ്റെ നിറവ്യത്യാസങ്ങളിലൂടെ രോഗങ്ങൾ എങ്ങനെ തിരിച്ചറിയപ്പെടാം എന്നതിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.